കർഷക സമരം ഏതാണ്ട് എല്ലാവരും മറന്നമട്ടാണ്. മാധ്യമങ്ങൾ ഏതെല്ലാം ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് പിന്നാലെയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ കർഷക സമരത്തിൻ്റെ 100-ാം ദിവസത്തിൻ്റെ ചടങ്ങുകളൊക്കെ കാണിക്കുകയുണ്ടായി, അത് വാർത്തകളാക്കുകയുണ്ടായി. പക്ഷേ ഈ കർഷക സമരത്തിൻ്റെ നേതാവായ രാകേഷ് ടിക്കായത്തിനെ ഞങ്ങൾ നിരന്തരം ഫോളോ ചെയ്യുന്ന ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായി തന്നെ ഞങ്ങൾ അതിൻ്റെ വാർത്തകൾ തേടിപ്പിടിച്ച് പ്രേക്ഷകരിൽ എത്തിക്കാറുമുണ്ട്. അത്തരത്തിലൊരു വാർത്തയാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ മഹാനായ രാകേഷ് ടിക്കായത്ത് മഹാപഞ്ചായത്തുകൾ നടത്തുന്ന തിരക്കിലാണ്. അദ്ദേഹം നേരത്തെ കൽക്കട്ടയിൽ റാലി നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ഒരു പരിസ്ഥിതി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം അതൊക്കെ മാറ്റിവെച്ചു. ഇപ്പോൾ അദ്ദേഹം മഹാപഞ്ചായത്തുകൾ നടത്തുന്ന തിരക്കിലാണ്. ഈ മഹാപഞ്ചായത്തുകളുടെ ഒരു പ്രത്യേകത, ഈ മഹാപഞ്ചായത്തിൽ ആർക്ക് വേണമെങ്കിലും രാകേഷ് ടിക്കായത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കാം, അദ്ദേഹം ഉത്തരം നൽകും. അങ്ങനത്തെ ഒരു രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ദസ്ന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അത് വെച്ചിട്ട് നടന്ന ഒരു മഹാപഞ്ചായത്തിൽ അദ്ദേഹം ഇതുപോലെ തന്നെ അവിടെ കൂടിയിരുന്ന ജനങ്ങളോട് പറഞ്ഞു തന്നോട് ആർക്കും ചോദ്യം ചോദിക്കാമെന്ന്. ഇത് കേട്ടത് ഉടൻ തന്നെ ഒരു പെൺകുട്ടി, വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടി രാകേഷ് ടിക്കായത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു. അവർ പ്രധാനമായി ചോദിച്ച ചോദ്യങ്ങൾ, ഈ സമരം തീർക്കാൻ എന്ത് ഫോർമുലയാണ് താങ്കളുടെ കയ്യിലുള്ളതെന്ന്. മറ്റൊരു ചോദ്യം, റിപ്പബ്ലിക് ദിന പരേഡിൽ നടന്ന കലാപശ്രമത്തെ താങ്കൾ ഏത് രീതിയിലാണ് ന്യായീകരിക്കുന്നത്. മറ്റൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചത്, നിങ്ങളുടെ സമരം മൂലം അതിർത്തി പ്രദേശങ്ങൾ കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളുടെയും ബുദ്ധിമുട്ടുകൾക്ക് ഏത് പരിഹാരമാണ് നിങ്ങളുണ്ടാക്കുക തുടങ്ങിയ മൂർച്ചയേറിയ ചോദ്യങ്ങൾ ഈ പെൺകുട്ടി ചോദിക്കാൻ ആരംഭിച്ചതോടെ രാകേഷ് ടിക്കായത്തിന് ഉത്തരം മുട്ടി. ഒപ്പം തന്നെ അനുയായികൾക്ക് രാകേഷ് ടിക്കായത്ത് നിർദ്ദേശം കൊടുത്തു, ഈ മൈക്ക് ഈ പെൺകുട്ടിയുടെ തിരിച്ചു വാങ്ങാനായിട്ട്. അങ്ങനെ ഈ അനുയായികൾ ഈ പെൺകുട്ടിയുടെ മൈക്ക് ബലമായി പിടിച്ചു വാങ്ങുന്ന വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ ചോദ്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് കേൾക്കാം, ഒപ്പം തന്നെ മൈക്ക് പിടിച്ചു വാങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും. അതിൽ തന്നെ പെൺകുട്ടി പറയുന്നുണ്ട്, താങ്കൾ അനുവാദം തന്നിട്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷേ രാകേഷ് ടിക്കായത്ത് ഒന്നും പറയുന്നില്ല. അദ്ദേഹം വളരെ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പെൺകുട്ടിയുടെ ചോദ്യത്തിൽ രാകേഷ് ടിക്കായത്ത് കണ്ടംവഴി ഓടിയെന്ന് ചുരുക്കി പറയാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.